കമ്മീഷന്റെ കണ്ടെത്തൽ. സംഘടനാ തലത്തിൽ പാളിച്ചകൾ സംഭവിച്ചെന്ന് കെ മുരളീധരൻ ആവർത്തിക്കുന്നു. മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ കമ്മീഷൻ കെ പി സി സി യോഗത്തെ അറിയിക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ പുതിയ വിജ്ഞാപനം ഇറക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. നിലവിലെ വിജ്ഞാപനം പിൻവലിക്കുമെന്നും ഇപ്പോൾ വന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും എ ടി അശ്വതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അശ്വതി, നിലവിലെ വിജ്ഞാപനം പിൻവലിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പുതിയ വിജ്ഞാപനത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉൾക്കൊള്ളിക്കുന്നത്? ശ്രുതി, നിലവിലെ വിജ്ഞാപനം നേരത്തെ തന്നെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. അതായത്, ഇതിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായി പരിസ്ഥിതി ആഘാത പഠനം അടക്കം നടത്തിയിരുന്നില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ഏജൻസിയെ കൊണ്ട് പഠനങ്ങൾ നടത്തിക്കുമെന്നാണ് ഈ സർക്കാർ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നിട്ട് പുതിയ വിജ്ഞാപനം, അത് സംബന്ധിച്ച പുതിയ വിജ്ഞാപനം പുറത്തിറക്കുമെന്നാണ് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഇത്തരത്തിലുള്ളൊരു മറുപടി ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. 441 പേരുടെ കയ്യിലുള്ള 1000 ഏക്കർ, അതായത് 1.28 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നത്. എന്നാൽ സാമൂഹിക ആഘാത പഠനം നടത്തിയതിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കാര്യത്തിലും, അതായത് ഇതിൽ ചില ഭൂമിയുടെ ഉടമസ്ഥാവകാശങ്ങൾ സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും ഒരു വ്യക്തതക്കുറവുണ്ട് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. അതുപോലെ സർക്കാരിന് ഉടമസ്ഥാവകാശമുള്ള ഭൂമി എന്ന പേരിലാണ് ഈ വിജ്ഞാപനം ഉണ്ടായിരുന്നത്. അത് ശരിയല്ല എന്നാണ് ഹർജിക്കാരുടെ വാദം. മാത്രമല്ല, ഈ സാമൂഹിക ആഘാത പഠനം നടത്തിയത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ്. ഇത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് കീഴിലുള്ളതാണ്. അത് അങ്ങനെ നടത്താനായിട്ട് സാധിക്കില്ല എന്നതാണ്, അത് ചട്ടവിരുദ്ധമാണ് എന്നുകൂടി ഹർജിക്കാർ ഓർമ്മിപ്പിക്കുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ വിജ്ഞാപനം റദ്ദാക്കിയത്. ഇതിൽ പുതിയ വിജ്ഞാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വിജ്ഞാപനം റദ്ദാക്കിക്കൊണ്ട് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ശ്രുതി, വ്യക്തമാണ്. സാമൂഹിക ആഘാത പഠനമടക്കം പുതിയ ഏജൻസി അന്വേഷണം നടത്തുമെന്നുള്ള കാര്യമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിൽ മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിസഭയിലേക്ക്. പട്ടികജാതി